പി കെ രാഗേഷിനെ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഡി സി സിയോട് ആവശ്യപ്പെട്ടു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കമ്മിറ്റി പ്രമേയം പാസാക്കി. കോൺഗ്രസിന്റെ തണലിൽ കിട്ടിയ സ്ഥാനം ഉപയോഗിച്ച് രാഗേഷ് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ബ്ലോക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. കണ്ണൂർ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷിനെ സ്ഥാനത്തു നിന്നും നീക്കാൻ ശക്തമായ സമ്മർദ്ദമാണ് കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിശ്വാസം കൊണ്ടുവന്ന് പി കെ രാഗേഷിനെ പുറത്താക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആലിങ്കൽ ഡിവിഷനിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പാർട്ടി തണലിൽ കോർപ്പറേഷന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കുമ്പോഴും പി കെ രാഗേഷ് തെറ്റുതിരുത്താൻ തയ്യാറായിട്ടില്ലെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. പാർട്ടിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി മുന്നോട്ടു പോവുകയാണ് രാഗേഷ്. ഇത് വെല്ലുവിളിയായി കണ്ട് പാർട്ടി മുന്നോട്ടു പോകണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഗേഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് സ്വാഗതാർഹമായ കാര്യമാണ്. നടപടിക്ക് വിധേയനായിട്ടും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനം രാഗേഷ് അവസാനിപ്പിച്ചിട്ടില്ല. ഗ്രൂപ്പുണ്ടാക്കി കണ്ണൂർ അർബൻ ബാങ്കിനെ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട് ബാങ്കിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയത് പി കെ രാഗേഷാണെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ ഔദാര്യത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് മാലിന്യം പേറുന്നതിന് തുല്യമാണെന്നും ആ മാലിന്യം കഴുകിക്കളയാൻ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പാർട്ടി കൌൺസിലിന് നിർദ്ദേശം നൽകണമെന്നും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പിൻബലത്തിൽ വീണ്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി രാഗേഷ് വന്നാൽ പാർട്ടിയുടെ കഴുത്തിൽ നിന്ന് ആ മാലിന്യം എടുത്തു കളഞ്ഞ ചാരിതാർത്ഥ്യമുണ്ടാകുമെന്നും പ്രമേയത്തിൽ പറയുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ എം പി ജോർജ് ആണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കായക്കൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.